നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും സാങ്കേതിക തികവുള്ള താരങ്ങളിൽ ഒരാളാണ് നെയ്മർ എന്ന് ബ്രസീലിയൻ ഇതിഹാസം പെലെ ഗസറ്റോ ഡെല്ലോ സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിലാണ് പെലെ മറ്റു കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ തൻ്റെ രാജ്യത്തെ ഇപ്പോഴത്തെ ഫുട്ബോളിൻ്റെ ഐക്കണായ നെയ്മറെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ന് ലോക ഫുട്ബോളിൽ രണ്ടോ മൂന്നോ സൂപ്പർ താരങ്ങളാണുള്ളത്, മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും, ആ കൂട്ടത്തിലേക്ക് നെയ്മറെ കൂടി ചേർക്കാം. പക്ഷേ നെയ്മർ, അദ്ദേഹം ബ്രസീലിൽ ഒരു വലിയ ഒരു ഗ്രേറ്റ് ഫിഗറായി ഇപ്പോഴും എത്തിയിട്ടില്ല എന്നതാണ്. അതിനുള്ള കാരണങ്ങൾ കൂടി പെലെ പറയുന്നുണ്ട്. പെലെ പറയുന്നത്, 2022 വേൾഡ് കപ്പിന് മികച്ച ഒരു ശാരീരിക ക്ഷമതയോടുകൂടി നെയ്മർ എത്തുകയും കിരീടം ചൂടുകയും ചെയ്താൽ അദ്ദേഹം ബ്രസീലിലെ ഫുട്ബോൾ ലോകത്ത്, അതായത് ബ്രസീലിൻ്റെ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു നല്ല സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് തന്നെയാണ്. ഒപ്പം പെലെ പറയുന്ന ചില വാക്കുകൾ കൂടി കേൾക്കുക. ഞാനടക്കം അദ്ദേഹത്തെ, അതായത് ബ്രസീലിൽ ആളുകൾ നെയ്മറെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, ഞാനടക്കം ചില സമയത്ത് നെയ്മറെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ പലപ്പോഴും മറന്നു പോകാറുള്ളൊരു കാര്യം, നെയ്മർ ഞങ്ങളുടെ തന്നെ പ്രൊഡക്റ്റാണ്, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ്. സാൻഡോസ് നെയ്സറിയിൽ നിന്നാണ് നെയ്മർ എന്ന താരം ഉദിച്ചുയർന്നത്. തീർച്ചയായും എപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെക്കണം നെയ്മർ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അച്ഛനുമായി സംസാരിച്ചിരുന്നു, നെയ്മറുടെ പിതാവുമായി സംസാരിച്ചിരുന്നു. ടെക്നിക്കലി ഏറ്റവും മികച്ച താരമാണ് നെയ്മർ എന്നാണ് ഇപ്പോൾ പെലെ പറയുന്നത്. തീർച്ചയായും പെലെയുടെ വാക്കുകൾ കൃത്യമായ ചില സൂചനകളുണ്ട്. നെയ്മർ എന്താണ്? നെയ്മർ എന്ന താരം ബ്രസീലിയൻ ഫുട്ബോളിന് ആദ്യകാലങ്ങളിൽ വലിയൊരു പ്രതീക്ഷ നൽകിയിരുന്നു. ആ പ്രതീക്ഷയിലേക്ക് നെയ്മർ എത്തണമെങ്കിൽ ഇനിയും മികവ് പുലർത്തേണ്ടതുണ്ട്. 2022 വേൾഡ് കപ്പ് കിരീടമായിരിക്കും നെയ്മറെ ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ ഗണത്തിലേക്ക് എടുത്തുയർത്തുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.